കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികളെല്ലാം ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം 2020 ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മത്സരം നിയന്ത്രിക്കാൻ ഒരു മലയാളിയുണ്ട്, കേരളത്തിൻ്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാൾ. ഇപ്പോൾ അമ്പയർ കെ എൻ അനന്തപത്മനാഭൻ ഏഷ്യൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. നാട്ടിലൊരു മത്സരം നിയന്ത്രിക്കാൻ പോകുന്നു, എത്രത്തോളം എക്സൈറ്റ്മെൻ്റ് ഉണ്ട്? എല്ലാ മാച്ചിനുള്ള അതുപോലെ തന്നെയാണ്. പറഞ്ഞാൽ പ്രത്യേകിച്ചും പറഞ്ഞാൽ നാട്ടിൽ ചെയ്യുന്നതിലുള്ള സന്തോഷമുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ടൈം വന്നപ്പം കോവിഡായിരുന്നു, അത് ചെയ്യാൻ പറ്റിയില്ല. സോ ഇപ്രാവശ്യം അത് ചെയ്യാൻ പറ്റുന്നതിൽ മീൻസ് മാച്ച് ഇപ്പം കേരള ട്രിവാൻഡ്രത്തുള്ള ഒരു മാച്ച് കിട്ടുന്നത്. ഇനി മാച്ച് ഇപ്പോൾ എവിടെ വെച്ചാണെങ്കിലും അന്താരാഷ്ട്ര മാച്ച് എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നത്തിൽ കണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നടക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ ഒന്ന് തന്നെയാണ്. പക്ഷേ ട്രിവാൻഡ്രത്തിൽ കൂടെ നമ്മുടെ ഹോം ടൗണിലും കൂടെ ഒരു മാച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു ബോക്സും കൂടെ നമ്മൾ ഇവിടെയും ചെയ്തു എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടുണ്ട്. ഒരു പ്ലെയർ എന്ന നിലയിൽ ഇന്ത്യയിൽ എല്ലായിടത്തും കളിച്ചിട്ടുണ്ട്, നിറഞ്ഞ ഗാലറികൾക്ക് മുന്നിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കളിക്കാരിൽ നിന്നും അമ്പയറായിട്ട് മൈതാനത്ത് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് അമ്പയർ ആകുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഫീൽ ചെയ്യുന്നത്? പറഞ്ഞാൽ പ്രഷറിൻ്റെ എല്ലാം മീൻസ് നമ്മൾ പ്രിപ്പറേഷൻ പാർട്ടിൽ കളിക്കുന്ന സമയത്ത് നമ്മൾ ബോളിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ എന്താണ് നമ്മുടെ റോള്, ആൻഡ് അതിൻ്റെ റോൾ ടീമിനെങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ റോൾ. ഇപ്പോൾ കളിക്കുമ്പോൾ ബാറ്റ്സ്മാൻ ആണെങ്കിൽ എങ്ങനെ സ്കോർ ചെയ്യണം, എത്ര വേഗത്തിൽ വേണം സ്കോർ ചെയ്യാൻ, T20 ആണെങ്കിൽ എപ്പോഴായിരിക്കും ബാറ്റിംഗ് കിട്ടുക, എങ്ങനെ വേണം നമ്മൾ ഇന്നിങ്സ് പ്ലാൻ ചെയ്യാൻ, രണ്ട് വിക്കറ്റോ മൂന്ന് വിക്കറ്റോ പോവുകയാണെങ്കിൽ എങ്ങനെ കളിക്കണം, അങ്ങനത്തെ പ്രിപ്പറേഷൻ ആയിരിക്കും നമ്മൾ കളിക്കുമ്പോൾ. ബോൾ ചെയ്യുമ്പോഴും ഇപ്പം സ്പിന്നറായിട്ട് നമ്മൾ ബോൾ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 6 ഓവറിൽ എറിയേണ്ടി വരുമോ, അങ്ങനെ വരികയാണെങ്കിൽ എവിടെയൊക്കെ ഫീൽഡ് വയ്ക്കണം, അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. സോ ഇതിലിപ്പോൾ നമ്മൾ അമ്പയർ ചെയ്യുന്ന സമയത്ത് നേരെ തിരിച്ചാണ് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തൊട്ടില്ല, ഫസ്റ്റ് ബോൾ മുതൽ അവസാനത്തെ ബോൾ വരെ നമുക്ക് നോക്കേണ്ടത്. നമ്മുടെ മാത്രമായിട്ട് മറ്റേ ബോളിങ്ങിലാകുമ്പോൾ ബോളിങ്ങിൽ മാത്രം നോക്കി അങ്ങനെയൊക്കെ പോകുന്ന പോലെയാണ് നമുക്ക് കളിക്കുമ്പോൾ. ഇതിൽ ഏത് ബോളിലും എപ്പോൾ വേണമെങ്കിലും അപ്പീൽ വരാം. അപ്പോൾ ഈ ഫസ്റ്റ് ഓവർ ഫസ്റ്റ് ബോൾ മുതൽ ലാസ്റ്റ് ഓവറിൻ്റെ ലാസ്റ്റ് ബോൾ വരെ നമ്മൾ അവിടെ നമ്മുടെ ഫോക്കസും എല്ലാം ബോളിലാണ്, വേറെ ഒന്നുമില്ല. കളിയുടെ ബാക്കിയുള്ള ടീമിൻ്റെ സ്കോറോ അല്ലെങ്കിൽ ആര് ബാറ്റ് ചെയ്യുന്നുണ്ടോ ആര് ബോൾ ചെയ്യുന്നുണ്ടെന്നുള്ളതല്ല, ബോൾ എത്രത്തോളം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിസിഷൻസ് എല്ലാ ബോളിലും ഡിസിഷൻസ് വരും എന്നുള്ള ഒരു ഇതിൽ നമ്മൾ മുന്നിലോട്ട് പോകണം, അതാണ് നമ്മുടെ പ്രിപ്പറേഷനായിട്ട് വരുന്നത്. ഈ പ്രിപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ, ഒരു ഇൻ്റർനാഷണൽ മാച്ചിൻ്റെ തലേ ദിവസവും ആ മാച്ച് ഡേയിലും അമ്പയറുടെ ഒരുക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നാളത്തെ ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വേണ്ട, ഇപ്പോൾ കൗണ്ടർ വേണം, അതേപോലത്തെ കാര്യങ്ങൾ, ഷൂസ് എടുത്തുകൊണ്ട് പോകുന്നത്, അങ്ങനത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ്. അതേപോലെ നമ്മൾ ഇപ്പോൾ TV അമ്പയർ ആണെങ്കിൽ TV അമ്പയറിൻ്റെ ട്രെയിനിങ് ചെയ്യും, ഒരു ദിവസം മുമ്പിൽ ചെയ്യും. അതേപോലെ ഗ്രൗണ്ടിൽ പോയിട്ട് നമ്മുടെ കോച്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്, പുള്ളിക്കാരനായിട്ട് നമ്മൾ ആ ഒരു ട്രെയിനിങ് ചെയ്യും. മീൻസ് മാച്ചിൻ്റെ ഒരു ഇതിൽ ഇപ്പോൾ ഇന്ന് ഗ്രൗണ്ടിൽ പോയിരുന്നു, ഗ്രൗണ്ടിൽ പോയിട്ട് എല്ലാം മാർക്കിങ്ങൊക്കെ കറക്റ്റാണോ, സോ എങ്ങനത്തെ ഒരു പിച്ചാണ്, അങ്ങനത്തെ നമുക്കൊരു സ്വാഭാവികമായിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയായിരിക്കും സ്കോറർ, എവിടെയാണ് എവിടെ നോക്കിയിട്ട് വേണം സിഗ്നൽ ചെയ്യാൻ, അങ്ങനത്തെ പ്രിപ്പറേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഇൻസ്പെക്ഷൻ കഴിഞ്ഞു, ആ ബോളൊക്കെ നോക്കിക്കഴിഞ്ഞു, നമ്മളിപ്പോൾ കൗണ്ടറും ബാക്കിയുള്ള എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞു, നാളത്തെ ഇടേണ്ട കുപ്പായം സഹിതമുള്ളതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എത്രയും റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുമോ അത്രയും നല്ലതാണ്. അതുകൊണ്ട് കൂടുതൽ മാച്ചിനെ കുറിച്ച് ഇന്ന് തന്നെ ഒരുപാട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുക, അത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് നിറഞ്ഞ ഗാലറികൾക്ക് മുന്നിലാണ് മത്സരം നടക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കാറുണ്ടോ? പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് യൂസ് ടു ആയിരുന്നു. നമ്മളിപ്പോൾ IPL തന്നെ ഇപ്പോൾ ഞാൻ 2017-18 മുതൽ 5 കൊല്ലമായിട്ട് IPL ചെയ്യുന്നുണ്ട്. അതിലെല്ലാത്തിലും നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞു. പറഞ്ഞാൽ ഫുൾ ഗാലറിയിൽ ശബ്ദം കേൾക്കത്തില്ല, ബഹളമാണ്, അങ്ങനത്തെ ഇതിൽ വരുമ്പം അതിന് യൂസ് ടു ആയി. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ബോൾ ബാറ്റിൽ കൊള്ളുന്നു കേൾക്കാൻ പറ്റത്തില്ല, അതിന് നമ്മൾ അക്സെപ്റ്റഡ് ആയിരിക്കണം. ചില സമയത്ത് തെറ്റ് പറ്റും, തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ DRS ഉണ്ട് തിരുത്താനായിട്ട്. അപ്പോൾ നമ്മുടെ തെറ്റുകൾ ഒരു മാച്ചിനെ സ്വാധീനിക്കരുത്. പറഞ്ഞാൽ ഒരു ടീം നമ്മുടെ തെറ്റ് കാരണം തോൽക്കുകയോ അല്ലെങ്കിൽ മറ്റേ ടീം നമ്മുടെ തെറ്റ് കാരണം ജയിക്കുകയോ അത് വരാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനിപ്പോൾ DRS ഉണ്ട്. സോ ഒരുവിധം നമ്മൾ ബ്ലാങ്ക് ആയിട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് തെറ്റുമോ അങ്ങനെ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ തെറ്റാനുള്ള സാധ്യതയാണ്. നമ്മൾ ഫ്രീ മൈൻഡിൽ തന്നെ പോയി അമ്പയർ ചെയ്യുന്നതാണ് നല്ലത്. ഈ DRSനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ മുൻപുള്ളതിനേക്കാൾ കുറച്ചുകൂടി സാങ്കേതിക വിദ്യ ആണെങ്കിലും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ അമ്പയർ സ്കോളൊക്കെ വരുമ്പോൾ ഈ ഡിസിഷനിൽ മാറ്റമൊക്കെ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ കളി കാണുന്നവർ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട് അല്ലെങ്കിൽ നോട്ട് ഔട്ട് അല്ല വരുന്നത്. ഇത് എങ്ങനെയാണെന്ന് ലളിതമായിട്ടൊന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും അമ്പയർ സ്കോളെന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളത് തന്നെയാണ്. നേരത്തെ ഉള്ളതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻസ് മാത്രം ആ സ്റ്റമ്പിൻ്റെ വീതി ഉള്ളതിൻ്റെ, ഇപ്പോൾ ബോൾ ഇപ്പം നമ്മുടെ ടെക്നോളജി വെച്ച് ഇപ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്പയർ
തെറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് നമുക്ക് അതിനെ തിരുത്തിയിട്ട് ടെക്നോളജി വെച്ചിട്ട്. ടെക്നോളജി കൺസിസ്റ്റൻ്റ് ആണ്. സോ അത് ഇപ്പോൾ ഫസ്റ്റ് ബോളിൽ അമ്പയർ കോൾ കൊടുക്കുന്നത്, ലാസ്റ്റ് ബോൾ കൊടുക്കുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ രണ്ട് ടീമിനും സെയിം ആയിട്ട് ആണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ ടെക്നോളജിക്ക് ഒരു 1-2% ഇത് ഒരു ഗസ് വർക്കാണ് ചെയ്യുന്നത്. പറഞ്ഞാൽ ബോള് പാഡിൽ കൊണ്ടുകഴിഞ്ഞ് ഇത്രയും ദൂരമുണ്ട്, ഇത്രയും ഇതിൽ പോയി കൊള്ളാം. നമ്മളിപ്പോൾ എങ്ങനെ ചിന്തിക്കുന്നുണ്ടോ നമുക്കതിൻ്റെ നമുക്കറിഞ്ഞൂടല്ലോ. ബോള് പാഡിൽ കൊള്ളുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്നതുകൊണ്ട് ഈ ടെക്നോളജിക്ക് 1-2% ചെറിയൊരു ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. അതാണ് അമ്പയർ കോളായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അമ്പയർ എന്താണോ ചെയ്തത്, അമ്പയർ ഔട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം അമ്പയർ കോൾ വന്നു കഴിഞ്ഞാൽ ബോൾഡോ LBW വരാണെങ്കിൽ അമ്പയർ കോൾ വന്നു കഴിഞ്ഞാൽ അത് നോട്ട് ഔട്ടാവും. അമ്പയർ ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഔട്ടാവും. അതാണ് അതിൻ്റെ ഒരു ഇത്. മീൻസ് അത് കൺസിസ്റ്റൻ്റ് ആണ്. അത് രണ്ട് ടീമിനും ഒരേപോലെ തന്നെയാണ് ഈ അമ്പയർ കോൾ വരുന്നത്. ഒരു ടീമിന് അമ്പയർ കോൾ കൊടുക്കുകയും മറ്റേ ടീമിന് വരാണ്ടിരിക്കില്ല. അത് കൺസിസ്റ്റൻ്റ് ആണ്, ടെക്നോളജി കൺസിസ്റ്റൻ്റ് ആണ്. ഈ കാര്യവട്ടത്ത് മത്സരം വരുമ്പോൾ എല്ലാവർക്കും ഒരു ആശങ്ക മഴയെക്കുറിച്ചാണ്. അപ്പോൾ മഴ ഇല്ലാതിരിക്കട്ടെ, ഇന്നത്തെ ഓസ്ട്രേലിയ ഇന്ത്യ മത്സരത്തിന് മഴ ഇല്ലാതിരിക്കട്ടെ, എങ്കിലും അഥവാ മഴ വരികയാണെങ്കിൽ ഏത് സമയം വരെ നമുക്ക് കളി പ്രതീക്ഷിക്കാം? നോർമലായിട്ടുള്ള കളി എന്ന് പറഞ്ഞാൽ 10:10 വരെയാണ് കളിയുള്ളത്. നമുക്കിപ്പം ഇതിൽ എക്സ്ട്രാ ടൈം 1/2 മണിക്കൂറുണ്ട്. സോ 10:40 വരെ നമുക്ക് കളി പോവാം. 10:40 എന്ന് പറയുമ്പം 9:46 നമ്മൾ ബെയർ മിനിമം പറഞ്ഞാൽ 5 ഓവറിൻ്റെ കളി തുടങ്ങണമെന്നുണ്ടെങ്കിൽ 9:46 നമ്മൾ കളി തുടങ്ങിയാലേ നമുക്ക് ഈ 5 ഓവറിൻ്റെ കളിയെങ്കിലും കളിക്കാൻ പറ്റുള്ളൂ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, എന്ന് പറഞ്ഞാൽ മഴയൊന്നും ഉണ്ടാവരുത്, ഫുൾ 20 ഓവറിൻ്റെ കളി തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുതന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന. അതാണ് 40 ഓവർ കളി, രണ്ട് ടീമും 20 ഓവർ വീതം മുഴുവൻ കളിക്കട്ടെ, മികച്ച ഒരു മത്സരം ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്തു നിന്നും SK പ്രസാദിനൊപ്പം സനിൽ ഷാ, ഏഷ്യാനെറ്റ് ന്യൂസ്.